ഹലോ ഫ്രണ്ട്സ്, അപ്പൊ ഇനി നമ്മളിപ്പോ നോക്കാൻ പോകുന്നത് ലിസ്റ്റ് മെത്തേഡ്സ് ഇൻ പൈത്തൺ. ലിസ്റ്റിൽ അവൈലബിൾ ആയിട്ടുള്ള മെത്തേഡ്സ് എന്തൊക്കെയാണ്, ആ മെത്തേഡ് വെച്ചിട്ട് ലിസ്റ്റിൽ എങ്ങനെയാണ് മാറ്റം വരുത്താൻ പറ്റുക, അതാണ് ഇനി പറയണം. അപ്പൊ നോക്കുകയാണെങ്കിൽ ഇതാ ലിസ്റ്റിൽ ഞാൻ ഇവിടെ കുറച്ച് മെത്തേഡാണ് എടുത്തേക്കണേ. ഇനി കുറച്ച് പിന്നെ ഇനിയുണ്ട്, അത് നിങ്ങൾക്ക് മറ്റേ പൈത്തൺ ഒഫീഷ്യൽ സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് കിട്ടും. എപ്പോഴും പ്രോഗ്രാം പഠിക്കുമ്പോൾ നമ്മൾ വീഡിയോ മാത്രം കണ്ടാൽ പോരാ, നമ്മൾ സ്വന്തമായിട്ട് ചെയ്യണം, പിന്നെ പൈത്തണിന്റെ ഡോക്യുമെന്റേഷൻ നോക്കണം, പിന്നെ വീഡിയോ നോക്കണം. ഈ മൂന്ന് കാര്യം ചെയ്താൽ മാത്രമേ നല്ല പ്രോഗ്രാം ആവാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ ഒരു മെത്തേഡാണ് എക്സ്റ്റെൻഡ്. എക്സ്റ്റെൻഡ് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലിസ്റ്റിനെ ലിസ്റ്റിന്റെ എലമെന്റ്സിലേക്ക് വേറൊരു ലിസ്റ്റിന്റെ എലമെന്റ്സ് ആഡ് ചെയ്യണത്. ഇപ്പോൾ ഇതാണ് എൻ്റെ ലിസ്റ്റ്. ഈ ഈ ലിസ്റ്റിലേക്ക് നമ്മുടെ ഈ എ വൺ എന്ന് പറഞ്ഞ രണ്ടാമത്തെ ലിസ്റ്റിന്റെ എലമെന്റ്സ് ആഡ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യേണ്ടത്, എക്സ്റ്റെൻഡ് മെത്തേഡ് ഉപയോഗിക്കണേ. അപ്പോൾ ഇതാണ് അതിൻ്റെ സിൻടാക്സ്. എ ഡോട്ട്, ഇത് ഇവിടെയാണ് എൻ്റെ മോഡിഫിക്കേഷൻ വരുത്തേണ്ടത്. ഫസ്റ്റത്തെ ലിസ്റ്റിലേക്കാണ് മോഡിഫിക്കേഷൻ വരുത്തേണ്ടത്. അതേ ഡോട്ട് ഏതിലത്തെ എലമെന്റ് ആണ് ഫസ്റ്റത്തെ ലിസ്റ്റിലേക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, എക്സ്റ്റെൻഡ് അതിൻ്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ലിസ്റ്റിലേക്ക് ഈ ലിസ്റ്റിന്റെ എലമെന്റ് കിട്ടും. ഈ ലിസ്റ്റിന്റെ എലമെന്റ്സ് ഈ ലിസ്റ്റിലേക്ക് പോകും ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ. ഇനിയിപ്പോൾ എ വൺ ഡോട്ട് എ വെച്ച് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞ ലിസ്റ്റിന്റെ എലമെന്റ്സ് എ വണ്ണിലേക്ക് പോകും. ഇതാണ് എ വൺ ഡോട്ട് എ വെച്ച് കഴിഞ്ഞാൽ. ഇങ്ങനെ പോകും. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇപ്പൊ നേരത്തെ നമുക്കിതൊന്ന് ബി അല്ല ട്ടാ, നമ്മള് ഏത് ലിസ്റ്റിലേക്കാണോ ഇൻക്ലൂഡ് ചെയ്തത് ആ ലിസ്റ്റിന്റെ പേരാണ്. ഇപ്പൊ ഈ ലിസ്റ്റ് ഈ ലിസ്റ്റിലേക്ക് ഇൻക്ലൂഡ് ചെയ്യണ്ടേ, അപ്പൊ ഈ ലിസ്റ്റിന്റെ പേരാണ് നമ്മൾ വെക്കേണ്ടിയിരുന്നത്. കണ്ട, ഈ ലിസ്റ്റിലേക്ക് ഇതാ ഈ ലിസ്റ്റിന്റെ എലമെന്റ് ഇൻക്ലൂഡ് ചെയ്തു. ഇനി രണ്ടാമത്തെ മെത്തേഡാണ് അപ്പൻഡ്. അപ്പൻഡ് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു ലിസ്റ്റിന്റെ എലമെന്റ്സിന്റെ ഏറ്റവും അറ്റത്തേക്ക് ഒരു എലമെന്റ് ആഡ് ചെയ്യും. ഒരൊറ്റ എലമെന്റ് ആണ് നമ്മൾ ആഡ് ചെയ്യുള്ളൂ അപ്പൻഡ് വെച്ച് കഴിഞ്ഞാൽ. ഇതിപ്പോ ഈ ലിസ്റ്റിന്റെ അവിടെ ഏറ്റവും എൻഡിലേക്ക് ഇതാ ഇവിടെ ഇവിടെ ഈ എലമെന്റ് ആഡ് ചെയ്യും. 3 4 5 അപ്പൻഡ് വെച്ച് കഴിഞ്ഞാൽ എ ഡോട്ട് അപ്പൻഡ് 3 5 വെച്ച് കഴിഞ്ഞാൽ ഈ 3 5 ഈ എ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യും. ഒരൊറ്റ എലമെന്റ് ലിസ്റ്റിന്റെ എൻഡിലേക്ക് ആഡ് ചെയ്യും. അതാണ് ഈ അപ്പൻഡ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കണം. നമുക്ക് റൺ ചെയ്ത് നോക്കാം. തെറ്റി അപ്പൻഡ് ചെയ്ത ലിസ്റ്റിന്റെ പേരാണ് വെക്കേണ്ടത്. വേണ്ട, 3 4 5 അപ്പൻഡ് ചെയ്തു. ഇത് നമ്മൾ മോഡിഫൈ നമ്മളൊരു കാര്യം ചെയ്യേണ്ടത് ഇങ്ങനെ ഒരിക്കലും വെക്കാൻ പാടില്ല. ബി ഈക്വൽ ടു എ ഡോട്ട് അപ്പൻഡ് വെക്കാൻ പാടില്ല. എ ഡോട്ട് അപ്പൻഡ് വെക്കുക, അത് കഴിഞ്ഞിട്ട് ആ മോഡിഫിക്കേഷൻ ചെയ്ത ലിസ്റ്റിന്റെ പേര് വെച്ച് കഴിഞ്ഞാൽ പ്രിന്റ് ചെയ്ത് കിട്ടും. നേരത്തെ അത് ബി ഈക്വൽ ടു എ ഡോട്ട് അപ്പൻഡ് വെച്ചു, അതുകൊണ്ടാണ് പ്രിന്റ് ചെയ്യാൻ തന്നിരുന്നത്. ഇനി രണ്ടാമത്തെ ഒരു ഒരു മെത്തേഡാണ് സോർട്ട്. സോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ലിസ്റ്റിന്റെ എലമെന്റ്സിനെ അസെൻഡിങ് ഓർഡറിലും ഡിസെൻഡിങ് ഓർഡറിലും അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോ അസെൻഡിങ് ഓർഡറിൽ വെക്കുകയാണെങ്കിൽ നമ്മൾ ഡി ഡോട്ട് സോർട്ട് എന്ന് ചുമ്മാ വെച്ച് കഴിഞ്ഞാൽ അത് അസെൻഡിങ് ഓർഡറിലേക്ക് പ്രിന്റ് ചെയ്ത് കൊണ്ട് ചെറുത് തൊട്ട് വലുത് വരെ. പിന്നെ ഡിസെൻഡിങ് ഓർഡറിൽ വേറെ ഒരു ഇതാണ് ചെയ്യണേ, അത് പറയാം. ചെറുത് തൊട്ട് വലുത് വരെ. ഇനിയുള്ളതാണ് സോർട്ട് വെച്ചിട്ട് ഡിസെൻഡിങ് ഓർഡറിൽ. ഡിസെൻഡിങ് ഓർഡറിൽ ചെയ്യേണ്ടത് നമ്മൾ ഇതാ റിവേഴ്സ് ഈക്വൽ ടു ട്രൂ. സോർട്ട് റിവേഴ്സ് ഈക്വൽ ടു ട്രൂ, സോർട്ടിന്റെ ഉള്ളിൽ റിവേഴ്സ് ഈക്വൽ ടു ട്രൂ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡിസെൻഡിങ് ഓർഡറിൽ കിട്ടും. നേരത്തെ അസെൻഡിങ് ഓർഡറിൽ നമ്മൾ സോർട്ട് ചുമ്മാ ഒരു സോർട്ട് വെച്ച് കഴിഞ്ഞാൽ റെഡിയാവും, പക്ഷെ ഇതിൽ ഡിസെൻഡിങ് ഓർഡറിൽ സോർട്ടിന്റെ ഉള്ളിൽ റിവേഴ്സ് ഈക്വൽ ടു ട്രൂ വെച്ച് കഴിഞ്ഞാലാണ് സാധനം റെഡിയാവുള്ളൂ.
വേണ്ട, വലുത് തൊട്ട് ചെറുത് വരെ. ഇനി അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് കൗണ്ട് ആണ്. കൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലിസ്റ്റിൽ ഒരു എലമെന്റ് എത്ര വട്ടം വന്നിട്ടുണ്ട് എന്നുള്ളത് അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഈ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇതിൽ ഒന്ന് ഒന്ന് ഒന്ന്, പിന്നെ കുറച്ച് റിപ്പീറ്റേഷൻ വന്നിട്ടുണ്ട് ഒന്ന് ഒന്ന് 23. അപ്പോൾ എനിക്ക് ഒന്ന് എന്ന് പറഞ്ഞ എലമെന്റ് ഈ ലിസ്റ്റിൽ എത്ര വട്ടം വന്നിട്ടുണ്ട് എന്ന് അറിയണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൗണ്ട് വെക്കണേ. എ ഡോട്ട് കൗണ്ട് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര വട്ടം വന്നിട്ട് നമുക്ക് കിട്ടും. നമുക്ക് റൺ ചെയ്ത് നോക്കാം. വേണ്ട, ഒന്ന് ഈ ലിസ്റ്റിൽ 3 വട്ടം വന്നു. ഇതാണ് കൗണ്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ പ്രോഗ്രാമിംഗിന് ഇതൊക്കെ ആവശ്യമുണ്ട്. കാരണം നല്ലൊരു ആപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ വെബ് പേജൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ കൗണ്ട് അങ്ങനത്തെ സാധനമൊക്കെ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അടുത്തത് ഒരു സാധനമാണ് ഇൻഡെക്സ്. ഇൻഡെക്സ് എന്ന് എന്താ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു ലിസ്റ്റിലത്തെ ഒരു ഐറ്റത്തിന്റെ പൊസിഷൻ നമുക്ക് കിട്ടും. നമുക്കിപ്പോൾ ഈ എലമെന്റ് എത്രാമത്തെ പൊസിഷനിലാണ് ഈ ലിസ്റ്റിൽ ഇരിക്കണതെന്ന് നമുക്കറിയണം. ഈ ഒന്നാമത്തെ പറഞ്ഞ ഐറ്റം ഈ ലിസ്റ്റിൽ എത്രാമത്തെ പൊസിഷനാണെന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഇൻഡെക്സ്. ഇൻഡെക്സ് ഇപ്പം ഞാൻ ഇവിടെ എടുത്തത് ഗ്രേപ്പ് ആണ്. ഈ ഗ്രേ ലിസ്റ്റിലത്തെ ഗ്രേപ്പ് എന്ന് പറഞ്ഞ എലമെന്റ് ഈ ലിസ്റ്റിൽ എത്രാമത്തെ പൊസിഷനാണെന്ന് എനിക്കറിയണം. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിച്ചേക്കണേ. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഈ ഗ്രേപ്പ് ഈ ലിസ്റ്റിൽ എത്രാമത്തെ എലമെന്റ് ആണെന്നുള്ളത് അറിയണം നമുക്ക്. ഇതൊക്കെ ശരിക്കും നെറ്റ്വർക്കിംഗ് പ്രോഗ്രാമിംഗ്, പൈത്തൺ നെറ്റ്വർക്കിംഗ് പ്രോഗ്രാമിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഇത് ആവശ്യം വരും. കാരണം റൂട്ട് എത്രാമത്തെ റൂട്ടാന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ സാധനങ്ങൾ ഉപയോഗിക്കണം. നമ്മളിപ്പോൾ നെറ്റ്വർക്കിംഗ് പ്രോഗ്രാമിംഗ് ഒക്കെ പൈത്തൺ വെച്ച് ചെയ്യുമ്പോൾ. കോപ്പി ചെയ്യുമ്പോൾ അതാണ് പ്രശ്നം. നമ്മളത് നോക്കിയില്ലെങ്കിൽ അതാ ഇതിപ്പോ ഗ്രേപ്പ് എന്ന് പറയുന്നത് അഞ്ചാമത്തെ പൊസിഷനിലാണ് നമുക്ക് കിട്ടി. 1 0 1 2 3 4 5 അഞ്ചാമത്തെ പൊസിഷനിലാണ് കിട്ടി. ഇനിയുള്ളത് ഇൻസേർട്ട്. ഇൻസേർട്ട് എന്ന് പറയുന്നത് നമുക്ക് ഒരു ഇൻസേർട്ടും അപ്പെൻഡും ഏതാണ്ട് ഒരേ ഫംഗ്ഷൻ ആണ് ചെയ്യണത്. ഇൻസേർട്ട് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 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 ഐറ്റം നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് പൊസിഷനിലേക്ക് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഇൻസേർട്ട് ചെയ്യണത്. ഇതിപ്പോൾ കാണിക്കുകയാണെങ്കിൽ ഇൻസേർട്ടിൽ 2 പാരാമീറ്റേഴ്സ് ആണ് നമ്മൾ ഉപയോഗിക്കണം. ഒന്ന് ഞാൻ കാണിച്ചു തരാം, പെട്ടെന്ന് മനസ്സിലാവില്ല. ഇതിപ്പോൾ ഇൻസേർട്ട്. ഇപ്പോൾ ഇൻസേർട്ട് ഇപ്പോൾ ഗ്രേപ്പ് 1 ഈ എലമെന്റ് ആണ് ഞാൻ ലിസ്റ്റിലേക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ഇപ്പൊ എനിക്ക് 3-ാമത്തെ പൊസിഷനിലേക്കാണ് നമുക്ക് ഈ ഗ്രേപ്പ് വൺ എന്ന് പറഞ്ഞ എലമെന്റ് ഇൻസേർട്ട് ചെയ്യണം. അപ്പൊ ഇത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ 3-ാമത്തെ എലമെന്റിന്റെ അവിടെ ഈ സാധനം റീപ്ലേസ് ആവും. 3-ാമത്തെ എലമെന്റ് പിന്നീക്ക് പോകും. ഇപ്പൊ 0 1 2 3 ഇതാണ് 3-ാമത്തെ പൊസിഷൻ. 3-ാമത്തെ പൊസിഷനിൽ ഗ്രേപ്പ് വൺ വരും. ഈ ആപ്പിൾ വൺ എന്ന് പറയുന്നത് 3-ാമത്തെ പൊസിഷനിലേക്ക് പോയി 4-ാമത്തെ ഇതിലേക്ക് വരും. അപ്പൊ ലെങ്ത് ലിസ്റ്റിന്റെ ലെങ്ത് കൂടും. അപ്പെൻഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് എൻഡിലേക്ക് മാത്രമാണ് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇൻസേർട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഏത് പൊസിഷൻ നമ്മുടെ നമുക്ക് ഇഷ്ടമുള്ള പൊസിഷനിലേക്ക് നമുക്ക് എലമെന്റ് ആഡ് ചെയ്യാൻ പറ്റും. അതാണ് അപ്പെൻഡും ഇൻസേർട്ടും നമ്മുടെ വ്യത്യാസം. പിന്നെ തന്നെ അത് മോഡിഫൈ ചെയ്ത ലിസ്റ്റിന്റെ പേരാണ് വെക്കേണ്ടത്. അതാ കണ്ട ഗ്രേപ്പ് 1 3-ാമത്തെ പൊസിഷനിലേക്ക് വന്നു, 3-ാമത്തെ 4-ലേക്ക് പോയി,
പിന്നെ ലിസ്റ്റിന്റെ ലെങ്ത് കൂടി, 0, 1, 2, 3, 4, 5, 6, നേരത്തെ അഞ്ചുള്ളത് ആറായി. ഇനിയുള്ളതാണ് പോപ്പ്. പോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പോപ്പ് റിമൂവ് ഒക്കെ ഓരോ ഇതായ ഫംഗ്ഷൻ ആണ് ചെയ്യണത്, എലമെന്റ് ഡിലീറ്റ് ചെയ്യുക. ഇതിപ്പോ പോപ്പ് പറഞ്ഞാൽ അതായത് ഇപ്പൊ ഒരു ലിസ്റ്റിലത്തെ എലമെന്റ് നമുക്ക് കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോപ്പ് ഇൻസേർട്ട് ചെയ്യണം, പോപ്പും റിമൂവ് ചെയ്യണം, റിമൂവ് മെത്തേഡ് നമ്മൾ ഉപയോഗിക്കണം, ചെയ്യണമെന്നല്ല ഉപയോഗിക്കണം. ഇപ്പോ ഗ്രേപ്പ്, ഗ്രേപ്പ് വൺ ഇതിപ്പോ നോക്കുകയാണെങ്കിൽ പോപ്പിലേക്ക് ഞാൻ ഒന്നും കൊടുത്തില്ല, ഒന്നും കൊടുക്കാത്ത സമയത്ത് അത് നമ്മൾക്ക് ലാസ്റ്റ് എലമെന്റ് ഡിലീറ്റ് ചെയ്തു പോകും. ഞാൻ എന്തെങ്കിലും കൊടുത്തു നോക്കാം. ഇത് എന്താ പറ്റിയെന്ന് വെച്ചാലേ, പോപ്പില് നമ്മൾ എലമെന്റ് ഈ പാരാമീറ്റേഴ്സ് കൊടുക്കുമ്പോഴേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇൻഡെക്സ് നമ്പർ ആണ് കൊടുക്കേണ്ടത്. ഇൻഡെക്സ് നമ്പർ നമ്മൾ, ഞാൻ നേരത്തെ എലമെന്റിന്റെ പേരാണ് ഇതിൽ പോപ്പിൽ ഇട്ട് കൊടുത്തത്, അതുകൊണ്ടാണ് ഡിലീറ്റ് ചെയ്ത് പോയി റെഡി ആവേണ്ടിരുന്നത്. ഇൻഡെക്സ് നമ്പർ 0, 1, 1 എന്ന് പറയുമ്പോൾ 2 ആണ് ഡിലീറ്റ് ചെയ്ത് പോവാ. ഇനി റിമൂവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എലമെന്റ്സ് ഡിലീറ്റ് ചെയ്യാൻ തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. പക്ഷെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻഡെക്സ് നമ്പർ അല്ല കൊടുക്ക ഐറ്റംസിന്റെ, ആ ഐറ്റം നേരിട്ട് കൊടുക്കും. രണ്ടും പോപ്പും റിമൂവ് ഓരോ ഫങ്ഷൻ തന്നെ ചെയ്യണം. പക്ഷെ ഒരു വ്യത്യാസം ഉള്ളത് നമ്മൾ പോപ്പ് ഇൻഡെക്സ് നമ്പർ ഇട്ട് കൊടുക്കും, റിമൂവില് നമ്മൾ ഐറ്റം നേരിട്ട് കൊടുക്കും. വേണ്ട, ഐറ്റം നേരിട്ട് കൊടുത്തപ്പോൾ ഗ്രേപ്പ് ഡിലീറ്റ് ചെയ്ത് പോയി. പോപ്പില് നമ്മൾ ഇൻഡെക്സ് നമ്പർ 1 എന്ന് പറഞ്ഞ ഇൻഡെക്സ് നമ്പർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ പൊസിഷനിലുള്ള എലമെന്റ് ഡിലീറ്റ് ചെയ്ത് പോകും. ഇതാണ് പോപ്പും റിമൂവും. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ താങ്ക്സ്.